പരീക്ഷ എഴുതി വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എക്സാം എങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും, നന്നായി എഴുതി എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു അത് കിട്ടുമോ, കാരണം എൻ്റെ മനസ്സിൽ അവർ ഉറപ്പുണ്ട് എനിക്കത് കിട്ടും. ഞാൻ ഫോൺ എടുത്ത് നോക്കി, നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് അത്രയും സന്തോഷമായിരുന്നു, എനിക്ക് ഒന്നാം റാങ്കായിരുന്നു എൻട്രൻസ് എക്സാമിന്. Welcome back to my channel. I am super excited and happy to share another full moon successful manifestation story with you all. Incredible, miraculous. എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വെൽ, ഐ എം റിയലി 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 ഇൻസ്പയർഡ് ബൈ ദ സ്റ്റോറി. ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റി ഇതിനു മുന്നേ ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു സക്സസ്ഫുൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി ഞാൻ നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ച കമ്പനിയിൽ ഞാൻ ജോലി മാനിഫെസ്റ്റ് ചെയ്തത്. ഇതേപോലെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അൻസി എങ്ങനെയാണ് അൻസി ആഗ്രഹിച്ച കമ്പനിയിൽ ജോലി മാനിഫെസ്റ്റ് ചെയ്തത്, ആ സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് ദാറ്റ്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ നമ്മളുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ മറ്റൊരാളുടെ ഒരു ഇൻക്രെഡിബിൾ അല്ലെങ്കിൽ മിറാക്കുലസ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്പയറിംഗ് മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ സ്റ്റോറിയാണ് ബൈ യൂസിങ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഈ സ്റ്റോറി നമ്മളോട് ഷെയർ ചെയ്യുന്നത് അനവധ്യയാണ്. അനവധ്യയുടെ ഒരു ഇൻക്രെഡിബിൾ അല്ലെങ്കിൽ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ഫുൾ മൂൺ സക്സസ്ഫുൾ മാനിഫെസ്റ്റേഷൻ സ്റ്റോറിയാണ് അനവധ്യ എന്ന് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. I'm super excited to share this story with you all because it's really 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 inspiring. ellavarum video kaana chechi naan oru vaadu santoshathilaan ippo ende santosham enikku paranjarikkan pattunnathile apparathaanu endanu vacha ende full moon manifestation success aadinte santoshaanu enikku. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച വിഷയത്തിന് എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. അതും നല്ല മാർക്കോടെ തന്നെ എനിക്ക് അഡ്മിഷൻ ലഭിച്ചതിൻ്റെ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ആദ്യം തന്നെ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ഞാൻ ഈ എൻട്രൻസ് പി ജിയുടെ എൻട്രൻസ് എക്സാം എഴുതുന്നതിന് അതിന് അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഫുൾ മൂണിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തു. അത് അമ്മ ബില്ലോടെ കവറ് അലക്കാൻ വേണ്ടി എടുത്ത വാഷിംഗ് മെഷീൻ ഇട്ട സമയത്ത് അതിൻ്റെ കൂടെ പെട്ടിട്ട് മൊത്തം കയറി നനഞ്ഞ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്ന് എനിക്കൊരുപാട് സങ്കടം തോന്നിയെന്ന്, പക്ഷേ ഞാൻ അതൊക്കെ പെറുക്കിയെടുത്ത് വെയിലത്ത് വെച്ച് വീണ്ടും അതിൻ്റെ ബില്ലോടെ അടിയിൽ വെച്ചു. ഞാൻ അപ്പോഴും വിശ്വസിച്ചു യൂണിവേഴ്സ് എന്നെ പരീക്ഷിക്കുകയാണ്, ഇതെനിക്ക് കിട്ടുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു, ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ പരീക്ഷണങ്ങളാണ്. അങ്ങനെ എൻട്രൻസ് പരീക്ഷ എഴുതി. പരീക്ഷ എഴുതി വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എക്സാം എങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടും, നന്നായി എഴുതി എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ഫുൾ മൂണായി. അപ്പോഴൊന്നും റിസൾട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ അടുത്ത ഫുൾ മൂണായി. ഫുൾ മൂണായപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, മാനിഫെസ്റ്റ് ചെയ്തു. രണ്ടാമത്തേത് കഴിയുമ്പോഴൊന്നും റിസൾട്ട് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഈ മൂന്നാമത്തേത് ഇപ്പോഴായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു അത് കിട്ടുമോ, പിന്നെ വേറെ ഒന്നും നോക്കാണ്ട്, ഞാൻ അതിന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ നോക്കാണ്ട് അത് കിട്ടുമെന്ന് തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടും, പിന്നെ കൂടുതൽ പറഞ്ഞവരോടൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല, കാരണം എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ട് അത് കിട്ടുമെന്ന്. അവരത് പറയുമ്പോഴും ബന്ധുക്കളൊക്കെ പറഞ്ഞു അവിടെ കിട്ടായിച്ചിരി പാടാണ്, കിട്ടില്ല, വേറെ വല്ലതിനും നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്സിനോട് മാത്രമേ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന്. അവരോട് ഞാൻ പിന്നെ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എൻ്റെ മനസ്സിൽ അവരുറപ്പുണ്ട് എനിക്കത് കിട്ടും, എനിക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഫുൾ മൂൺ ഡേ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അന്നും ഞാൻ എഴുതി വച്ചു, എൻ്റെ ആഗ്രഹം പറഞ്ഞു, എഴുതി വച്ച് മൂണിനോട് പറഞ്ഞു. അത് ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഞാനത് കണ്ടു, ഞാൻ യൂണിവേഴ്സിറ്റീൻ്റെ അവിടെ ന്യൂസ് പേപ്പറിൽ ഞാൻ കാണുകയാണ് പി ജി എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഫോണിൽ ഇങ്ങനെ എൻ്റെ റിസൾട്ട് നോക്കുകയാണ്. അങ്ങനെ എനിക്ക് അതിൽ നല്ല
മാർക്കോടെ സെലക്ഷൻ കിട്ടി. ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ മുന്നേ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എനിക്ക് പുതിയ ബാഗൊക്കെ വാങ്ങി. ആ ബാഗൊക്കെ ഇട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ് പഠിക്കാൻ. ഇതൊക്കെ ഞാൻ കാണുക, എനിക്ക് അപ്പം തന്നെ ഒരുപാട് എനിക്കത് കിട്ടിയതുപോലെ എനിക്ക് സന്തോഷമായിരുന്നു. ഞാനത് നേടി എന്നുള്ളൊരു സന്തോഷം എനിക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായി. അങ്ങനെ ആ ഫുൾ മൂൺ ഡേയുടെ തൊട്ട് പിറ്റേന്നാണ് ഞാൻ പത്രം നോക്കുന്ന സമയത്ത് പി ജിയുടെ റിസൾട്ട് വന്നായിട്ട്, ഞാൻ എങ്ങനെ മനസ്സിൽ കണ്ടോ അതുപോലെ തന്നെ റിസൾട്ട് വന്നായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി, നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. എനിക്ക് ഒന്നാം റാങ്കായിരുന്നു എൻട്രൻസ് എക്സാമിന്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ആഗ്രഹിച്ച വിഷയത്തിന് എനിക്ക് ഒന്നാം റാങ്കോടെ. ഞാൻ എനിക്കത് എനിക്കിപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് ഒന്നാം റാങ്ക് എന്ന് പറയുന്നത്. എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാനും അച്ഛനും കൂടെ പോയി. അവർ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തു. ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവതിയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നേ യൂണിവേഴ്സിറ്റിയിൽ ഇന്നേ വിഷയത്തിന് ഉയർന്ന മാർക്കോടെ എനിക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ എഴുതിയത്. അതെങ്ങനെയാണോ അതുപോലെ തന്നെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും യൂണിവേഴ്സ് നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുകയും നമ്മൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഷമമായിക്കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങളായാലും എല്ലാം യൂണിവേഴ്സ് അറിയുന്നുണ്ട്. നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് എന്ത് പറഞ്ഞാലും, നമ്മുടെ എന്ത് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാലും യൂണിവേഴ്സ് അത് നമുക്ക് സാധിച്ചു തരും. ഇപ്പം എനിക്ക് സാധിച്ചതെന്ന പോലെ എല്ലാവർക്കും സാധിച്ചു തരും. നമ്മൾ അത്രയും ആഗ്രഹിച്ച് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടെ ചോദിക്കുന്ന എന്തും യൂണിവേഴ്സ് നമുക്ക് തരും. അത് ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ യൂണിവേഴ്സ് നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കും. ഇപ്പോൾ എനിക്കതൊരു പരീക്ഷണമായിട്ടാണ് തോന്നിയത്. നമ്മൾ അതിലൊന്നും പതറാതെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മളത് അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനുവേണ്ടി പോസിറ്റീവായി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സന്തോഷത്തിന്, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചതിന് ഞാൻ ഒന്നുകൂടെ യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. അനുവദി പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കാര്യം യൂണിവേഴ്സിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രോസസ് ട്രസ്റ്റ് ചെയ്യണം അല്ലേ. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് യു ഡിസേർവ് ദാറ്റ്. യു ഹാവ് ടു ട്രസ്റ്റ് ദി യൂണിവേഴ്സ് ദാറ്റ് യൂണിവേഴ്സ് വിൽ ഗെറ്റ് ദാറ്റ് ഫോർ യു. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ യൂണിവേഴ്സ് അത് നമുക്ക് കൊണ്ടുതരാനൊന്നും പോകുന്നില്ല അല്ലേ. യു ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്. ആ ഒരു റൈറ്റ് ടൈം ഉണ്ടായിരിക്കും, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതത്ര ഈസി ആയിട്ടൊന്നും നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമുക്ക് വർക്ക് ആവണമെന്നില്ല. യൂണിവേഴ്സ് നമ്മൾ പല രീതിയിൽ പരീക്ഷിക്കും, വെതർ നമുക്ക് ആക്ച്വലി ആ ഒരു കാര്യം നമുക്ക് വേണോ വേണ്ടയോ. ശരിക്കും ആഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മളൊരു കാര്യം വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും, പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ പ്രോസസ് ട്രസ്റ്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അനവധ്യ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. യൂണിവേഴ്സ് നമ്മളെ പെട്ടെന്നൊന്നും നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്കത് സാധിച്ചു തരില്ല. നമ്മൾ ഒരുപാട് പരീക്ഷിക്കും നമുക്കത് ശരിക്കും വേണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് മാത്രമേ യൂണിവേഴ്സ് നമുക്കൊരു കാര്യം അത്രയ്ക്കും ക്രേവ് തോന്നുന്ന ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു തരുള്ളൂ. പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ടാവും ആ കാര്യം. ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരിക, എങ്ങനെയാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്, അത് സംഭവിക്കുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. വി ഹാവ് ടു കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ദ പ്രോസസ്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വഴിയിൽ നിന്നായിരിക്കും നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരിക. നമ്മൾ ഒരിക്കലും അത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. നമ്മളായിട്ട് വഴി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം മിറാക്കിൾ എപ്പോഴേക്കാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക എന്ന് അറിയില്ല അല്ലേ. എൻ്റെ ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ലാസ്റ്റ് ഡേയിലാണ് എനിക്ക് എൻ്റെ ആ ഒരു ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവസാന ഡേയാണ് എനിക്ക് ആ
ആ ഒരു ജോബ് ഓഫർ എന്റെ കയ്യിൽ കിട്ടുന്നത്. അതുപോലെ അൻസിയുടെ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി, ഒരു പ്രാവശ്യം നമ്മൾ അത് ചെയ്തിട്ട് നമുക്ക് അത് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അൻസി അവിടെ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൻസി വീണ്ടും ട്രൈ ചെയ്തു. അവസാനം അൻസി ആഗ്രഹിച്ചതുപോലെ അൻസി പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുന്നുള്ളത്. ഒരു മിറാക്കിൾ പോലെയാണ് അൻസിയുടെ ആ ഒരു ജോലി അൻസിക്ക് കിട്ടിയത്. അതുപോലെ തന്നെയാണ് അനവദ്യ. ഐ എം സോ 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 ഹാപ്പി ഫോർ യു അനവദ്യ. അനവദ്യയുടെ സ്റ്റോറി കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ കുട്ടി ആ ഒരു ആഗ്രഹം യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുന്നതും ട്രസ്റ്റ് ചെയ്യുന്നതും വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കുന്നതും. അല്ലെ, അനവദ്യ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഫസ്റ്റ് റാങ്ക് അനവദ്യക്ക് കിട്ടുന്നുള്ളത്. അല്ലെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്കുള്ളതാണ്, ആ റൈറ്റ് ടൈമിൽ നമ്മുടെ ലൈഫിലേക്ക് വരും എന്ന് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മളത് സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, നമ്മൾ ആഗ്രഹിച്ചതിനെങ്കാട്ടി കൂടുതൽ ബെറ്റർ ആയിട്ടായിരിക്കും നമ്മളുടെ ലൈഫിൽ ആ കാര്യങ്ങളൊക്കെ വരിക. നിങ്ങളായിട്ട് ഒന്നും പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല. എങ്ങനെയാണ്, എപ്പോഴാണ് അത് നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നൊന്നും നമ്മൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. ട്രസ്റ്റ് യുവർ സെൽഫ് ദാറ്റ് യു ഡിസേർവ് ദാറ്റ്. And trust the universe and trust the process. Again, Anavadhya, I'm so, so, so happy for you and really proud of you. ഇനി ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, ഇൻസ്പയർ ദ വേൾഡ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. അനവദ്യക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിലും ഇതുപോലത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ സ്റ്റോറി, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ സാധിച്ചെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ട്രസ്റ്റ്. Trust the process, trust the universe and trust yourself that you deserve better. So guys, ഇതുപോലെ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അത് നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.